കാൺപൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന കലാപത്തിന്റെ അന്വേഷണം കൂടുതൽ കൂടുതൽ വ്യാപിക്കും തോറും അതിന്റെ വ്യാപ്തി കൂടുകയാണ് അതുമാത്രമല്ല പുറത്തു വരുന്ന ആസൂത്രണത്തിന്റെ ആ ഒരു ഘട്ടം വളരെ അധികം ഞെട്ടിപ്പിക്കുന്നതുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ കാൺപൂർ കലാപം വളരെ നാളുകൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്ത ഒന്നായിരുന്നുവെന്നും ഇതിൽ പങ്കെടുത്ത മിക്കവരും വിവിധ ജില്ലകളിൽ നിന്ന് കാൺപൂരിൽ നേരത്തെ എത്തി തമ്പടിച്ചിരുന്നുവെന്നും ഇവരാണ് ഈ കല്ലേറും ബോംബേറും മറ്റും നടത്തിയെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരെ സംഘടിപ്പിച്ചത് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത ഹാഷ്മി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരായിരുന്നു ഈ ഭാര്യമാരാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് വിവിധ ജില്ലകളുള്ളവരെ ഈ കലാപത്തിലേക്ക് എത്തിക്കാൻ വേണ്ട നീക്കങ്ങൾ നടത്തിയത് ഈ ഭാര്യമാർ അഡ്മിന്മാരായ അനവധി ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഈ ഗ്രൂപ്പുകളിൽ കൂടെ ഈ ഭാര്യമാർ മുഖേനയായിരുന്നു ഇതിനുള്ള ഈ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ഇവരാണ് ഈ കാൺപൂരിലെത്തുകയും ഈ കലാപത്തിൽ കല്ലേറ് നടത്തുകയും ചെയ്തിരുന്നത് ഇവർ ഈ കല്ലേറ് നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ സഹായിച്ചതും ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഈ സ്ത്രീകൾ തന്നെ ആയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഈ ആളുകളെ കൂട്ടത്തോടെ കൊണ്ടെത്തിക്കുന്നത് സിറാജ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടനാ നേതാവാണ് സിറാജ് ഹുസൈൻ ആണ് എത്തിക്കുന്നത് ഏതായാലും ഹാഷ്മിയുടെ ഭാര്യ സറ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഈ സറയാണ് ഈ ഇതുപോലുള്ള ഈ ഗ്രൂപ്പുകളുടെയൊക്കെ അഡ്മിനായി ഇരുന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകളിലൂടെ ഈ യു പിയുടെ വിവിധ ജില്ലകളിലുള്ള ക്രിമിനൽസിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും അവരെ ഉപയോഗിച്ച് കലാപം നടത്തുകയുമായിരുന്നു എന്നാണ് യു പിയിൽ ഈ കലാപം അന്വേഷിക്കാനായി പ്രത്യേകം രൂപം കൊടുത്ത അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അതായത് സ്ത്രീകൾ കലാപത്തിന് വേണ്ട കോപ്പ് കൂട്ടുകയും ഈ കലാപകാരികൾ എവിടെയൊക്കെയാണ് നിൽക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും വാട്സപ്പിൽ കൂടെ നിർദ്ദേശം നൽകുകയും ചെയ്യുക പുരുഷന്മാർ ഈ ആളുകളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നീ ചുമതലകളായിരുന്നു അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു ആസൂത്രിത കലാപമായിരുന്നു കാൺപൂരിൽ നടന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.